അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി താൻ സംസാരിച്ചു, എല്ലാം സംസാരിച്ചു. ദേ ഒരു നിമിഷം പറയുന്നതിനെല്ലാം മുന്നേ 8-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ വന്ന ആ ട്വീറ്റ് ഒന്ന് കാണാം. US പ്രസിഡന്റ് ജോ ബൈഡനെ വിളിച്ച് അഭിനന്ദിച്ചെന്നും വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു. പ്രാദേശിക വിഷയങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, നയതന്ത്ര ബന്ധം തുടങ്ങിയ നിരവധി വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയെന്നും മോദി അവകാശപ്പെടുന്നു. ട്രംപിന്റെ വിജയത്തിനായി മൈതാന പ്രസംഗം നടത്തിയ സംഘപുത്രന്മാരെ കേൾക്കുക. അമേരിക്കയിൽ തന്റെ ഉറ്റചങ്ങാതിയായ ട്രംപ് നാണം കെട്ട് തോറ്റുമടങ്ങിയതോടെ ഒടുവിൽ ജോ ബൈഡനെ സുഖിപ്പിക്കാൻ ചെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉരുട്ടി വായിലിട്ട് അങ്ങ് കൊടുത്തു ജോ ബൈഡൻ. 8-ാം തീയതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് പുറത്തുവരുന്നത്. ആ ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: US പ്രസിഡന്റ് ജോ ബൈഡനെ വിളിച്ച് അഭിനന്ദിച്ചെന്നും വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു. പ്രാദേശിക വിഷയങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചെന്നും മോദി ട്വിറ്ററിൽ കുറിച്ചു വെക്കുന്നു. താനും ബൈഡനും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചു മുന്നോട്ടു പോകാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും മോദി പറയാൻ മറന്നില്ല. ബൈഡനുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് ട്വിറ്ററിലൂടെയായിരുന്നു മോദിയുടെ ആ പ്രതികരണം. ബൈഡന്റെ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. പ്രാദേശിക വിഷയങ്ങളും ഇരുവരും മുൻഗണന കൽപ്പിക്കുന്ന വിഷയങ്ങളും ചർച്ച ചെയ്തു. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച നടത്തിയെന്നും മോദി പറയുന്ന സമയത്തും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ജോ ബൈഡൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. ഇന്തോ പസഫിക് മേഖലയിലും മറ്റു ഭാഗങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കാനായി നമ്മുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ താൻ പ്രതീക്ഷിക്കുന്നുവെന്നും മോദി മറ്റൊരു ട്വീറ്റിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മോദിയുടെ ട്വീറ്റ് പുറത്തുവന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ബൈഡൻ അതിനോട് പ്രതികരിച്ചില്ല. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം വൈറ്റ് ഹൗസ് പ്രസ്താവന ഇറക്കുന്നു. പ്രസ്താവന എന്താണെന്ന് വിശദീകരിക്കുമില്ലേ, അതിൻ്റെ ചുരുക്കം എന്താണെന്ന് പറയാം. ബൈഡൻ പറയാതെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ട്രംപിൻ്റെ അപ്പനല്ല എൻ്റെ അപ്പൻ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ജനാധിപത്യം വിട്ട് മറ്റൊരു ഒന്നിനും താൻ തയ്യാറല്ല മോദി എന്നാണ് ബൈഡൻ മോദിയോട് പറഞ്ഞു വച്ചിരിക്കുന്നത്. ബൈഡൻ തുറന്നടിച്ചിരിക്കുന്നു. മോദിയുടെ ട്വീറ്റ് വന്നതിന് ശേഷമാണ് ജോ ബൈഡൻ തുറന്നടിച്ചത്. ജനാധിപത്യത്തിൽ വിട്ട് മറ്റൊരു കളിക്കും തങ്ങൾ തയ്യാറല്ല. നരേന്ദ്രമോദിയുമായി സംസാരിച്ചതിന് പിന്നാലെ പ്രസ്താവന ഇറക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ US ബന്ധത്തിൻ്റെ അടിസ്ഥാനം ജനാധിപത്യമായിരിക്കും. അതിൽ കുറഞ്ഞതൊന്നിനും തങ്ങൾ തയ്യാറല്ല. കോവിഡ് പ്രതിരോധിക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും കാലാവസ്ഥാ വ്യതിയാനം, നയതന്ത്ര ബന്ധം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയെന്നും ബൈഡൻ കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിലും ജനാധിപത്യത്തിൽ കുറഞ്ഞൊരു സഹകരണത്തിനും തങ്ങൾ തയ്യാറല്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്തു നോക്കിയാണ് ജോ ബൈഡൻ പറഞ്ഞു വെച്ചത്. ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളെയും മൂല്യങ്ങളെയും സംരക്ഷിക്കാനുള്ള ആഗ്രഹം പ്രസിഡന്റ് അടിവരയിട്ട് പറയുന്നുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ അടിത്തറയെന്നും ജോ ബൈഡൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോ ബൈഡനുമായി സംസാരിച്ചപ്പോൾ നടന്ന ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തൻ്റെ ട്വീറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല മോദി. പകരം US പ്രസിഡന്റ് ജോ ബൈഡനെ വിളിച്ച് അഭിനന്ദിച്ചെന്നും ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയെന്നും പറയാനായിരുന്നു മോദി തയ്യാറായിരുന്നത്. താനും ബൈഡനും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ബൈഡന്റെ വിജയത്തിൽ ഒരുപാട് അഭിനന്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളങ്ങ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് പകരം ജോ ബൈഡൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം ജനാധിപത്യത്തിൽ കുറഞ്ഞ ഒന്നിനും തങ്ങൾ തയ്യാറില്ല എന്നായിരുന്നു. ഒരു പക്ഷേ കരുതിക്കൂട്ടി അത് കൂട്ടിച്ചേർക്കാൻ മോദി മറന്നുപോവുകയായിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.